നമസ്കാരം. ഹൈവേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ലൈനുകൾ കാണാറില്ലേ? ഇതാണ് റപ്പിൾ സ്ട്രിപ്സ് അല്ലെങ്കിൽ സ്ലീപ്പർ ലൈൻസ്. വാഹനയാത്രികരുടെ പേടി സ്വപ്നമായ ഹൈവേ ഹിപ്നോസിസ് എന്ന അവസ്ഥയിൽ നിന്നും ഒരു പരിധിവരെ ഡ്രൈവർമാരെ രക്ഷിക്കാനുള്ളതാണ് ഇത്. എന്താണ് ഈ ഹൈവേ ഹിപ്നോസിസ്? ദീർഘദൂര യാത്രകളിൽ മിക്ക ഡ്രൈവർമാരും അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന പ്രതിഭാസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഹിപ്നോട്ടിക് അവസ്ഥയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ യാത്രയ്ക്കിടെ ഡ്രൈവർ ഉറങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഉറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണ് തുറന്നായിരിക്കും ഉറങ്ങുക എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നാം ഉറങ്ങുന്നതെന്ന് നമുക്ക് തന്നെ ധാരണയുണ്ടാകില്ല. നേരായതും തടസ്സരഹിതവുമായ ഹൈവേകളിൽ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ മിക്കപ്പോഴും ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസ് അഭിമുഖീകരിക്കാറുണ്ട്. ഇതാർക്കും സംഭവിക്കാം. പരിചയസമ്പന്നനായ ഡ്രൈവറും തുടക്കക്കാരനുമൊന്നും ഇതിൽ നിന്ന് മുക്തരല്ല. വളരെ അപകടകരമായ അവസ്ഥയാണിത്. ഉയർന്ന വേഗതയിൽ ദാരുണമായ അപകടമായിരിക്കും ഹൈവേ ഹിപ്നോസിസിൻ്റെ ഫലമായി ഉണ്ടാവുക. ഇതിൻ്റെ ശാസ്ത്രീയ വശം ഇങ്ങനെയാണ്. സാഹചര്യം ഗുരുതരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഹൈവേ ഹിപ്നോസിസിന് ശാസ്ത്രീയമായ ചില കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും ദീർഘമായി റോഡ് യാത്ര ചെയ്യുന്നവർക്ക് റോഡിൻ്റെ ഭൂരിഭാഗവും അല്ലെങ്കിൽ കണ്ട കാഴ്ചകളിലധികവും ഓർമ്മിക്കാനാകില്ല. പ്രത്യേകിച്ച് ഇടവേളകളില്ലാതെ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ ഇത് സാധാരണമാണ്. ഇതിനു കാരണം ചില മസ്തിഷ്ക പ്രവർത്തനങ്ങളാണ്. ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളുടെ പിന്തുണയില്ലാതെ കാർ ഓടിക്കുന്ന അവസ്ഥയാണ് ഹൈവേ ഹിപ്നോസിസിൻ്റെ കുറഞ്ഞ രൂപം. നമ്മുടെ തലച്ചോർ സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യങ്ങളാണ് ഇതിന് കാരണം. മനുഷ്യൻ്റെ മസ്തിഷ്കം ഏറെ സങ്കീർണമാണ്. ദീർഘദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ആക്സിലേറ്ററും നിയന്ത്രിക്കുന്നത് പോലുള്ള തുടർച്ചയായ കർമ്മങ്ങൾ ബ്രെയിൻ സ്വയമേവ ഏറ്റെടുക്കുന്നു. വളരെ സുഗമമായി നടക്കുന്ന പ്രക്രിയ നാം ചിലപ്പോൾ അറിയണമെന്ന് തന്നെ ഇല്ല. ഇത് തന്നെയാണ് ഹൈവേ ഹിപ്നോസിസിൻ്റെ അടിസ്ഥാന കാരണവും. തടസ്സങ്ങളില്ലാത്ത റോഡ്, സുഖപ്രദമായ ഡ്രൈവർ സീറ്റ്, പശ്ചാത്തല സംഗീതം തുടങ്ങിയവ നമ്മുടെ തലച്ചോറിനെ ട്രാൻസ് പോലെയുള്ള അവസ്ഥയിലേക്ക് നയിക്കും. നമ്മുടെ മനസ്സ് എത്രത്തോളം ജാഗ്രതയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ച് ഹൈവേ ഹിപ്നോസിസ് നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇത് ചില സെക്കൻഡുകളിൽ തുടങ്ങി നിരവധി മിനിറ്റുകളും നിലനിൽക്കാം. ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ജോലിയില്ലാത്തതിനാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗം അടച്ചു കൂട്ടാൻ തുടങ്ങുന്നു. മസ്തിഷ്കം ഊർജം ലാഭിക്കാൻ തുടങ്ങുകയും എല്ലാ പ്രവൃത്തികളും യാന്ത്രികമാവുകയും ചെയ്യും. ഈ സമയത്ത് നമ്മുടെ കാലും കൈകളും വാഹനത്തെ നിയന്ത്രിക്കുന്നു. അത് ഡ്രൈവർക്ക് മനസ്സിലാകണമെന്നില്ല. വാഹനത്തിന് മുന്നിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ മസ്തിഷ്കം ഉണരും. എന്നാൽ ഡ്രൈവർ പ്രതികരിക്കുമ്പോഴേക്കും സമയം വൈകിയിരിക്കും. ഇങ്ങനെയാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. ഹൈവേയിലെ അതിവേഗ അപകടങ്ങളിൽ ഭൂരിഭാഗവും ഇക്കാരണത്താലാണ് സംഭവിക്കുക. ഡ്രൈവറുടെ മസ്തിഷ്കം എപ്പോൾ ഹിപ്നോസിസിലേക്ക് പോകുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഹൈവേകളിൽ ചെറു ഹമ്പുകൾ ചേർത്ത് വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഹൈവേ ഹിപ്നോസിസ് തടയാനാണത്. റപ്പിൾ സ്ട്രിപ്സ് അല്ലെങ്കിൽ സ്ലീപ്പർ ലൈൻസ് എന്ന് വിളിക്കുന്ന ഇവ ഒരു പരിധിവരെ ഫലപ്രദവുമാണ്. ഇതുകൂടാതെ യാത്രകളിൽ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. ലോങ് ഡ്രൈവുകൾക്കിടയിൽ ഇടവേള എടുക്കേണ്ടത് അത്യാവശ്യമാണ്. 60 മുതൽ 90 മിനിറ്റ് ഡ്രൈവ് ചെയ്ത ശേഷം ഒരു ബ്രേക്ക് എടുക്കുക. നമ്മുടെ തലച്ചോറിന് ഇടവേളയുമില്ലാതെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ യാത്രക്കിടയിൽ ബ്രേക്കുകൾ അനിവാര്യമാണ്. അതിരാവിലെയോ അർദ്ധരാത്രിക്ക് ശേഷമോ വാഹനം ഓടിക്കുന്നത് ഉറക്കം വരുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വിശ്രമത്തിനായി ശരീരം തലച്ചോറിനെ അടച്ചു പൂട്ടാൻ ശ്രമിക്കും. കഴിയുമെങ്കിൽ അത്തരം സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം. ഉയർന്ന തോതിൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുക, അതായത് എനർജി ഡ്രിങ്ക്സ്, AC ഓഫ് ചെയ്ത് വാഹനം ഓടിക്കുക, സഹായിയൊപ്പമുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക തുടങ്ങിയവയും നല്ലതാണ്. 1-2 മണിക്കൂറുകളുടെ ഇടവേളയിൽ വാഹനം വശങ്ങളിലേക്ക് നിർത്തി സോഷ്യൽ മീഡിയകൾ പരിശോധിക്കുക, ഗെയിമുകൾ കളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതും ഹൈവേ ഹിപ്നോസിസ് തടയാൻ മികച്ച മാർഗമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.